December 1, വിശുദ്ധ എലിജിയൂസ് മെത്രാൻ. ഫ്രാൻസിൽ ജനിച്ച വിശുദ്ധ എലിജിയൂസിനെ ഭക്തരായ മാതാപിതാക്കൾ ദൈവഭക്തിയിൽ വളർത്തി. മതഭക്തിയും സ്വഭാവ നൈർമല്യവും അദ്ദേഹത്തെ കൂടുതൽ പ്രശസ്തനാക്കി. ദേവാലയത്തിലെ പ്രാർത്ഥനകളും പ്രസംഗങ്ങളും അദ്ദേഹം ഉപേക്ഷിച്ചിരുന്നില്ല. സ്വർണപ്പണിയിൽ നൈപുണ്യമുണ്ടായിരുന്ന എലിജിയൂസ് രാജാവിൻ്റെ പ്രീതിക്ക് പാത്രമായി. സ്വർണഖനികളുടെ നിയന്താവായി ജോലി ചെയ്യുമ്പോൾ കൂടി അദ്ദേഹം സദ്ഗ്രന്ഥങ്ങൾ വായിച്ചിരുന്നു. കൊട്ടാരത്തിലായിരുന്നെങ്കിലും അതിൻ്റെ അർഭാണങ്ങളിൽ ആകർഷ്ടനാകാതെ ദരിദ്രരെ സഹായിച്ചിരുന്നു. തുടർച്ചയായി ഉപവസിച്ചും അടിമകളെ പണം കൊടുത്ത് സ്വതന്ത്രരാക്കിയും എലിജിയൂസ് ജീവിച്ചു പോന്നു. അദ്ദേഹത്തിൻ്റെ പാണ്ഡിത്യവും സുഹൃദ ജീവിതവും പരിഗണിച്ച് എലിജിയൂസ് ഒരാത്മായനും സ്വർണപ്പണിക്കാരനുമായിരുന്നെങ്കിലും നോയിനിലെ മെത്രാനായി ഉയർത്തി. എങ്കിലും 2 കൊല്ലം ഒരുങ്ങി വൈദിക പട്ടം സ്വീകരിച്ചിട്ടേ മെത്രാഭിഷേകത്തിന് അദ്ദേഹം സമ്മതിച്ചുള്ളൂ. എളിമയിലും ദാരിദ്ര്യാരൂപിയിലും പ്രാർത്ഥനയിലും പ്രാശ്ചിത്യത്തിലും ദിനംപ്രതി മുന്നേറിയ വിശുദ്ധ എലിജിയൂസ് 689 71-ാമത്തെ വയസ്സിൽ ഈ ലോകത്തോട് യാത്ര പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ മാതൃകയെ നമ്മുടെ ജീവിതത്തിൽ നമുക്കും അനുകരിക്കാം.